വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ നമുക്ക് കുറച്ച് സുഖമില്ലാതെ ആയി, സൈഡ് ആയി പോയി. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ ഇടാനൊക്കെ. സംഭവം പനിയൊക്കെ വന്നു, നല്ല വൈറൽ ഫീവർ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നല്ല സൈഡായി, സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല സൈഡായി. അതന്നെ, ഡോക്ടറുടെ അടുത്തെല്ലാം കാണിച്ചു തന്നിട്ടും സുഖമില്ല. അങ്ങനെ രണ്ടു മൂന്ന് വട്ടം ഡോക്ടറുടെ അടുത്തെല്ലാം കാണിക്കേണ്ടി വന്നു. ഇപ്പം ശരിയായിട്ടില്ല, ക്ഷീണപ്പ് മാറിയില്ല കേട്ടോ, വിട്ടു മാറിയില്ല. ഭയങ്കര ക്ഷീണം ഉള്ളത് നെതിർക്കും, അതുപോലെ എന്റെ അനിയനും വീട്ടിലും ഉമ്മയും എല്ലാരും പറയുന്നു ഭയങ്കര ക്ഷീണം ചുമയും. പിന്നെ നമ്മള് ഈ ഒരു വീക്ക് നമ്മളെ നെസമോക്ക് 4 മാസം കംപ്ലീറ്റ് ആയി. നമ്മള് നെസമോളെ കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നെസമോക്കും ചെറിയൊരു പനിയും അതൊക്കെ വന്നത് കൊണ്ട് ഇനി നമ്മളത് ക്യാൻസൽ ചെയ്തു. ഇൻഷാല്ലാ നമ്മള് പെട്ടെന്ന് തന്നെ ഈ ഒരു ആഴ്ച തന്നെ നമ്മള് നെസമോളെ ഒന്ന് കാണിക്കാന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യാട്ടോ, നിങ്ങൾ കമന്റ് ചെയ്യ പെട്ടെന്ന് വേണോ അല്ല കുറച്ച് ഇൻഡ് മതിയോ. എല്ലാരും ഒന്ന് കന്നാലും ഒന്ന് കമന്റ് ഇട്, നമ്മള് അറിയട്ടെ എത്ര ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എത്ര ആൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അറിയട്ടെ അല്ലേ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചാല് നമ്മളെ നെസമോൾക്ക് വാങ്ങിയ ഗോൾഡ് ഒക്കെ നമ്മളൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മള് അന്ന് ശരിക്കും പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പൊ ഇന്നിപ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരാഴ്ചയിലും മേലായി വീഡിയോ ഒന്നും ഇടാത്തെ. നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു എളാപ്പാന കുടിയലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അന്നേരം നെതിർക്കാക്ക് കഴിയാത്തോണ്ടാന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൊറേയല്ലേ വീഡിയോ ഇടാത്ത, നമ്മുടെ ചാനലിന്റെ റീച്ച് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോയത്. അപ്പൊ എന്തായാലും നമുക്കൊരു നെസമുള്ള ഗോൾഡ് ഒക്കെ ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ ശരിക്കും അതാണ് കേട്ടാ, നമുക്ക് അതിലൊന്ന് കാണിച്ചു തരാം. നമ്മളെ നാപ്പൊളിക്കുന്ന സമയത്ത് സ്വർണം വാങ്ങിച്ചിട്ട് കൊറേ ആൾക്കാര് സ്വർണം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ നെസുവിന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസുമോളെ ഗോൾഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ച് ഒക്കെ വാങ്ങിച്ച സംഭവമെല്ലാം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാം കേട്ടോ. നമ്മുടെ സ്ലീപ്സിയയുടെ മെമ്മറി ഫോം പില്ലോ. ഞാൻ ഇത് വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മർസിക്ക് ഡെലിവറി ആയതിനു ശേഷം തന്നെ ഭയങ്കര ഈ ഇവിടെ ഇങ്ങനെ പെയിനും പിന്നെ ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ പാൽ കൊടുക്കാൻ വേണ്ടി എണീക്കണം ഇരിക്കണം എണീക്കണം ഇരിക്കണം അങ്ങനെ അവസ്ഥയല്ലേ. അപ്പൊ അവൾക്ക് വേണ്ടി ആ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയൊരു സാധനമാണ് ഇത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, കാരണം എന്താ വെച്ചാൽ നമ്മള് യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ റിവ്യൂ പറയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ ഈ ഒരു പില്ലോന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഒരു സൈഡ് ഹൈറ്റ് ആയിട്ടും ഈ ഒരു സൈഡ് ഹൈറ്റ് കുറഞ്ഞിട്ടും ഇങ്ങനെ ഒരു വേവിന്റെ ഒരു ഷേപ്പിലാണ് ഈ പില്ലോ ഫോം ചെയ്തിട്ടുള്ളത്. നമ്മളെ തലക്കും ബാക്കിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പില്ലോ ഉള്ളത്. എന്ന് വെച്ചാല് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. നമ്മള് ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു, ഇവിടെ ഇങ്ങനെ നമ്മള് തല വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇതിന് അനുസരിച്ചിട്ട് ഇത് എങ്ങനെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് അങ്ങ് അമർന്നോളും. അത് അത്രക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മർസീനയുടെ ഇടയ്ക്ക് ഞാൻ അങ്ങ് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്ത ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് ഉറക്കമൊക്കെ വരും നമുക്ക്. ഇപ്പൊ ഈ ഉറക്ക തീരെ ഇല്ലാത്തവർക്കും പിന്നെ ഏത് വയസ്സിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. വയസ്സൊന്നും യാതൊരു പ്രശ്നവും. പിന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്ന സംഭവം ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു കവറിന്റെ ഉള്ളിലാണ് ഈ നമ്മളെ ഒരു പില്ലോ വരുന്നത്. കണ്ടോ, ഇതാണ് ഐറ്റംസ്. ആ ഒരു തൊടുമ്പം തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പില്ലോ യൂസ് ചെയ്തിട്ട് തന്നെ എന്റെ ബാക്ക് പെയിനും നെക്ക് പെയിനും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുന്നവര് എന്തായാലും ഈ ഒരു പില്ലോ വാങ്ങിച്ചോ, നല്ല യൂസ്ഫുൾ ആവും ഈ ഒരു പില്ലോ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ടെമ്പറേച്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അത് പേഴ്സണലൈസ് ആവും കേട്ടോ. അപ്പൊ ഇവര് തന്നെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും ഉണ്ട്. സ്ലീപ്സിയുടെ തന്നെ നമുക്ക് ഇപ്പോ ഈ ബാക്കിൽ വെക്കാനുള്ളതും പിന്നെ ഈ പില്ലോവും പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും പിന്നെ ഇതിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മളുടെ കോഡ് യൂസ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ നെസമോളെ ഗോൾഡ് കളക്ഷൻ ഇതാണ്. അതെ, ഇത്രേ ഉള്ളൂ നെസൂല്. എന്നാലും നന്ന കുറവല്ല, കാണിച്ചുതരാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം. ഫസ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഒരു വള. നല്ല രസമാണ്, നമ്മളെ കൈക്കിട്ടിട്ട് കാണാൻ നല്ല രസമാണ്. ഇതിൽ എത്രത്തോളം ഭംഗിയിൽ കാണുന്നു എന്നറിയില്ല, നല്ല രസമാണ് ഈ ഒരു വള കാണാൻ. ഇത് സെലക്ട് ചെയ്തു തരാ ഞാന്.
നെതിർക്ക് എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ. ആ ഒരു സമയത്ത് എന്റെ നാപ്പോളിയൊന്നും കഴിയാത്തോണ്ട് തന്നെ എന്നെ കൂട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നെതിർക്ക സെലക്ട് ചെയ്തിട്ട് എന്നോട് ഈ ഫോട്ടോ അയച്ചിട്ട് ഈ വള എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ടാൾക്ക് ഇഷ്ടമായിട്ട് എടുത്ത വളയാണ്. പിന്നെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിട്ട് ഇങ്ങനത്തെ വള എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ രണ്ട് വളയുണ്ട്. ഇത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന ആ ഒരു മോഡല് സൈസ് മാറ്റുന്നല്ലേ. യെസ്, അങ്ങനെ ഈ മൂന്ന് വളയാണ് നെസുവിനുള്ളത്. ഇങ്ങനെ മൂന്നെണ്ണം നടുക്കാക്കി ഇട്ടോട് നല്ല രസം. അപ്പൊ ആളിപ്പം കുറച്ച് വലുതായില്ലേ, ഇരിക്കാനൊക്കെ തുടങ്ങി. ഇരിക്കാനല്ല, നമ്മള് പിടിച്ചിങ്ങനെ ഇരുത്തും മടിയില്. അപ്പൊ കൈയിട്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി തുടങ്ങി. വളൊക്കെ ബെൻഡാവാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ വള ബെൻഡാവുന്ന ടൈമാണ് ഇരുന്നിട്ട് ഇങ്ങനെ കൈ രണ്ട് ഇങ്ങനെ ഇട്ടടിക്കൂല ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ വളെടുക്കാൻ ഞാൻ എതിർക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മള് എന്താ കട്ടി കുറഞ്ഞതെടുത്തിനാ വേഗം പോയി പോവും. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളത് തന്നെയാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനും കല്യാണം കഴിഞ്ഞ പാട് ഇങ്ങനത്തെ വേണോന്ന് ആഗ്രഹിച്ചാളാ. പക്ഷെ എനക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അടുക്ക കാണിച്ചേരേ. ഇത് മോതിരവള. എന്താ പറയില്ലേ ആ മോതിരം അടക്കു മോതിരവള തന്നെ പറയാം. മോതിരം ബ്രേസ്ലെറ്റും ആയിട്ടല്ല മിക്സ് ആയിട്ടുള്ള. ഇത് കാണുന്നുണ്ടോ ദീർഘ? ഇങ്ങനെ സംഭവം ഇതാ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഡയമണ്ടിന്റെ ഷേപ്പില് റിങ്ങും. ഇപ്പൊ ഇത് എന്തായാലും ഓക്ക് ഇട്ടൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. കുറച്ചും കൂടി ആള് വലുതാവട്ടെ. അപ്പൊ നമുക്ക് ഇട്ടുകൊടുക്കാം. നല്ല രസം ഉണ്ടാവും കേട്ടോ. ഒരു വട്ടം ഞാൻ നെതിർക്കാന്റെ വീട്ടില് നാപ്പൊളിച്ച് എണീച്ച് പോകുന്ന സമയത്ത് ഏറ്റവും നെസൂന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ഭയങ്കര വലുതാണ്. ഇപ്പൊ ഈ അടുത്തും കൂടി ഇട്ട് നോക്കിന് ആയിട്ടില്ല. കുറച്ചും കൂടി വലുതാവട്ടല്ലേ. അപ്പൊ രണ്ടാം വെയിറ്റ് പറയണം അല്ലേ. ഇത് എത്ര? ഇത് ഒരു പവന് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു പവന്, ഒരു പവൻ ഇല്ല, ഒരു പവനില് കുറവ്. നേരത്തെ എടുത്ത വളയെല്ലാം അല്ല നേരത്തെ എടുത്ത ഈ ഒരു വള നെസുവിൻ്റെ അരപ്പവനും ഇത് അരപ്പവന് ഇത് കാലാൻ തോന്നും. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഒരു കുട്ടി മോതിരാണ്, കുട്ടി മോതിരം. ഇത് എത്രയാ വെയിറ്റ് എന്നറിയില്ല. ഇത് കാണുമ്പോ എനിക്കെന്തോ ഓർമ്മ വരുന്ന, ഞാന് എന്റെ ചെറുപ്പത്തില് എനിക്ക് ഇതേപോലെ ഫോട്ടോയിലുണ്ട്. ഫോട്ടോയിലുണ്ട് എനിക്ക് ഇതേപോലെ ഒരു മോതിരം ഇട്ട് തന്നിട്ട് അത് പിന്നെ ഊരാൻ കഴിയുന്നില്ല. എന്നിട്ട് മറ്റേ കട്ടിംഗ് പ്ലെയറിൽ ഇട്ടിട്ട് ഏതോ ആശാരിയല്ല മറ്റേ തട്ടാൻ തട്ടാതന്നെ അവരടുത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യേ ചെയ്ത് ഉമ്മ ഇപ്പൊ പറയുന്നുണ്ട്. ആ മോതിരം കണ്ടൊരു നെസുവിന് ഇട്ടിട്ട് എന്റെ ഒരു ഉമ്മക്ക് അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ നെസുവിന് അരയില് ഉള്ളതാണ് ഇതായത്. ഇത് പണ്ടേ ഉള്ള ഒരു ചെയിനാണ്, പണ്ടേത്തെ മോഡൽ ചെയിനാണ്. പക്ഷെ ഇത് നല്ല ഓക്ക് എവിടെ കുത്തിയും തറക്കിയും അങ്ങനെ ഒന്നും ചെയ്യൂല. കംഫർട്ടബിൾ ആവും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പരന്ന പോലത്തെ ചെയിൻ എടുത്തതാണ്. സ്വർണ്ണ എല്ലാം സെലക്ട് ചെയ്ത് തീർക്കും. കാരണം എനിക്ക് അന്നേരം പോവാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ. ഇത് ഭയങ്കര സെലക്ഷൻ. യോ മോനെ നെതിർക്കന്നെ പറയുന്നത്. ഇത് എത്ര ഉള്ളത്? അരപ്പവനല്ല, പിന്നെന്താ? പിന്നെ ഈ ഒരു ചെയിൻ എനിക്കുള്ളത്. ഈ ഒരു ഇതാണ് നെസുവിന്റെ മാല. ഇത് എനിക്കുള്ള സെയിം മാല തന്നെയാണ് നെസുവിനോട് എടുത്തിട്ടില്ലേ. ഇത് സംഭവം നമ്മള് വാങ്ങിയതിന് ശേഷം മർസിക്കും ഇതേപോലത്തെ ഉണ്ട് എന്നുള്ള ഓർമ്മ വന്നല്ലേ. എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. ഇല്ല, എനിക്ക് വാങ്ങുന്ന സമയത്ത് ഓർമ്മ ഉണ്ടായിട്ടില്ല തോന്നുന്നേട്ട. സിൽവറും ഗോൾഡും മിക്സ് ആയിട്ടുള്ളത്. ഏതായാലും ലെവലായിട്ടാണ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എത്ര പവനാ? ഒന്നേകാലാന്ന് തോന്നുന്നേ. ഒന്നിലും അധികം ഉണ്ട്. പിന്നെ നെസുവിന്റെ പാദസരാണ് കാണിച്ചിരാനുള്ളത്. പെൺകുട്ടികൾക്ക് ഏറ്റവും എന്താ പറയാ ഭംഗിയുള്ളതോ ഉള്ളത് അഴകുള്ളതോ
നല്ല രസാണ് പെൺകുട്ടികളെ കാലിന് പാസറിട്ടിട്ട് കാണാൻ നല്ല രസാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് കാലിന് എന്തായാലും പാസറിട്ടിട്ട് കാണാൻ നല്ല രസാണ്. കൊറേ ആൾക്കാർ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, പാസറിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് പെൺകുട്ടികൾക്ക് ഇട്ടിട്ട് കാണാൻ വേണ്ടിട്ട് നല്ല രസാണ്. അപ്പൊ പിന്നെ നെസൂന് കാണിച്ചു കൊടുത്തു. അത് നമ്മള് മറ്റേ അരയിൽ ഇടുന്ന സാധനത്തിന്റെ ഏകദേശം ആ ഒരു മോഡൽ സാധനം. പിന്നെ ഈ ഒരു ടൈപ്പ് ആണ് ഇപ്പൊ കൂടുതലായിട്ടും മറ്റേ പാസറായിട്ട് വരുന്നത്. നെസുവിന്റെ മാലയില്ലേ, ആ ഒരു ടൈപ്പാണ് ഇപ്പൊ കൂടുതലായിട്ട് പാസറും വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പ് വേണ്ട, അവക്ക് ആ മുട്ടുള്ള സംഭവം കുത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ഈ പട്ടയായിട്ടുള്ള ചെയിൻ ടൈപ്പ് എടുത്തത്. അതുകൊണ്ട് നല്ല രസമുണ്ട്, ഓക്ക് ഇടാനും പറ്റുമല്ലോ, ഓക്ക് കംഫർട്ടബിൾ അല്ലേ. നമ്മൾ നോക്കണ്ടേ ഒരു സാധനം കൂടി ഉണ്ട് ഓളെ കയ്യില്. ഇപ്പൊ നെസയുടെ എന്റെ കയ്യിലില്ല, നിന്റെ കയ്യിലല്ല, നെസയുടെ കയ്യിലൊന്നുണ്ട്. നെസയുടെ കയ്യില് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് പിന്നെ ഓക്ക് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമ്മള് കെട്ടി വെച്ചിട്ടല്ല, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടല്ല എടുക്കാം. ഇൻഷാല്ലാ ഇനി ഓളെ കാണിക്കുന്ന വീഡിയോയിൽ നമ്മൾ എന്തായാലും ആ ബ്രേസ്ലെറ്റും കൂടി കാണിച്ചു. നല്ല രസമുള്ള ബ്രേസ്ലെറ്റ് ആണ്, നല്ല 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 ഇഷ്ടപ്പെടുക, നല്ല ഡിസൈൻ ആണ് അതിന്റെ. അപ്പൊ ഇൻഷാല്ലാ നെസുവിനെ കാണിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അത് കാണിച്ചു തരാം അല്ലേ. അപ്പൊ നെസുവിന്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മൾ കാണിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി, നമ്മൾ നാപ്പോളിന്റെ ആ ഒരു ടൈമിനെ കാണിക്കണോന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്താ ഓള് കുറച്ചും കുഞ്ഞ ആ ഒരു ടൈം ഭയങ്കര ബിസി ആയിരുന്നു, ഇപ്പൊ കുറച്ച് ഫ്രീ ആയി, അപ്പൊ കാണിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. പിന്നെ നമ്മളെ നെസുവിന് കുറച്ച് ഓള് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മളെ ഓർഗനൈസർ, ഇതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തുറന്നു കുറച്ച് നമ്മളെ ഷെൽഫില് എന്റെ ഡ്രസ്സും എതിർക്കാൻ്റെ ഡ്രസ്സും കൂടി വെക്കുമ്പോൾ തന്നെ സ്പേസ് ഇല്ല, ഫുള്ളായി അവിടെ. അതുകൊണ്ട് പിന്നെ നെസുവിന്റെ ഡ്രസ് വെക്കാനും ഡ്രസ് വെക്കാനും പിന്നെ ഇവളുടെ ടോയ്സും പിന്നെ കുറച്ച് ഹെയർ ബാൻഡ് ചെരുപ്പ് അങ്ങനെല്ലാം വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അത് മാത്രല്ല, ഒരു സ്ട്രോളറും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ നെസന്റെ പ്രൊഡക്റ്റ് മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ വേറൊരു ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഈ നെസുവിന്റെ മറ്റേ കുളിപ്പിക്കുന്നതും പിന്നെ മറ്റേ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. അപ്പൊ സ്ലീപ്സിയുടെ പില്ലോയുടെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഒരു ഓഫ് കിട്ടും. അപ്പൊ നമ്മുടെ മോളെ ഗോൾഡ് കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ നമ്മള് തൽക്കാലത്തേക്ക് ഒരു തട്ടി മുട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആക്കി എടുത്തതല്ലേ. പിന്നെ നമ്മള് നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളെ നമ്മളെ മിസ് ചെയ്യും. നിങ്ങളെ കമന്റിലൂടെ നമ്മള് പറയണ്ടോന്നല്ലേ, അല്ല നമ്മളെ അവരും മിസ് ചെയ്യും, അവര് കമന്റ് നമ്മളും മിസ് ചെയ്തില്ലേ. അപ്പൊ ഇനിയിപ്പം തീർച്ചയായും ഇനി അടുത്ത വീഡിയോ ഇൻഷാല്ലാ നെസമ്മളെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാരും കമന്റ് ചെയ്യുക, ആർക്കൊക്കെ കാണണോ കാണണ്ട എന്നുള്ള രീതിയിൽ നോക്കട്ടെ. അത്ര കമന്റ് കാണാൻ രസമാണ്, ആകാംക്ഷ എല്ലാരും കമന്റ് ഇടുന്ന സമയത്ത് കാണാൻ നല്ല രസമല്ലേ. പിന്നെ നെസമ്മളെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. ഇനി നെസമ്മളെ കാണിക്കുന്ന വീഡിയോ നമ്മള് നെസമ്മളെ കൂട്ടിയിട്ട് പുറത്തു പോകുന്ന ഒരു തരത്തിലല്ലേ, ഡേ ഔട്ട്, ഡേ ഔട്ട് അങ്ങനെയായിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യുക, നമ്മൾ ഈ ഒരു വ്ലോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളീ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഞെക്കി പൊട്ടിക്കുക. അപ്പൊ നമ്മളെ വേഗം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. ഇന്ന് ഇത്ര കുറച്ച് മേനയിൽ നിന്നത് കമന്റ് കേട്ട് മടുത്ത് ഞാൻ എല്ലാരും മറിച്ചിട്ടാണ് ഗ്ലാമറോയി ഞാൻ തളർന്നു പോകുന്നുണ്ടോ. അപ്പൊ കുറച്ച് മേനയിൽ വന്നതാണ്. തടിയെല്ലാം ക്ഷീണിച്ച് അപ്പൊ നമ്മള് വേഗം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.